ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ആദ്യമായിട്ട് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോവുകയാണെങ്കിൽ നാട്ടിൽ കിട്ടുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. പക്ഷെ റേറ്റ് ഒരു രണ്ടിരട്ടി മൂന്നിരട്ടിയൊക്കെ ഉണ്ടാവും മിക്കവാറും സാധനങ്ങൾക്കും. അതുകൊണ്ടാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നോർമലി നമുക്കൊരു 30 kg ആയിരിക്കും ബാഗേജ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഷോൾഡർ ബാഗിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് 7 to 12 kg, ഇത്രയായിരിക്കും നോർമലി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബാഗേജ് അലവൻസ്. പിന്നെ നമുക്ക് നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നോർമലി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഈ ഒരു ഇത്രയും കിലോ ആയിരിക്കും, 30 kg ഒക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റേറ്റ്. അപ്പം നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ആ ഒരു വെയ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. നോർമലി നമുക്ക് വേണ്ടത്, അത്യാവശ്യം വേണ്ട രണ്ട് സാധനങ്ങൾ നമ്മുടെ പാസ്പോർട്ടും വിസയാണല്ലേ. അപ്പോൾ പാസ്പോർട്ട്, വിസ, പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ എന്താണ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നമുക്ക് നാട്ടിലത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ 10th, +2 degree, നമ്മുടെ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കുറച്ച് കയ്യിൽ വെച്ചാൽ ഹെൽപ്ഫുൾ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്തായിട്ടാണോ വരുന്നത് അവരുടെ ഒരു മെഷർമെന്റ് ഉണ്ടായിരിക്കും, ആ ഒരു മെഷർമെന്റിലുള്ള ഫോട്ടോസ് വെക്കുകയായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും രണ്ടോ മൂന്നോ ഫോട്ടോ കോപ്പി, ഫോട്ടോ സ്റ്റാറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുവാണെങ്കിൽ പിന്നെ നമുക്ക് അത് തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഫോട്ടോ കോപ്പി, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, ഇത്രയും ഡോക്യുമെന്റ്സ്, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ്. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് കറൻസിയാണ് കേട്ടോ. ഏത് രാജ്യത്തോട്ടാണോ വരുന്നത് ആ രാജ്യത്തെ കറൻസി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് വന്നിട്ട് എക്സ്ചേഞ്ചിൽ പോയി മാറ്റാനുള്ള സമയമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കറൻസി എല്ലാ എന്താണ് കുഞ്ഞു നോട്ടുകൾ തൊട്ടിട്ട് വലിയ നോട്ടുകൾ വരെ, ഇപ്പൊ നമ്മളൊരു 100 CHF അല്ലെങ്കിൽ 100 euro, 200 euro ഒക്കെയാണ് നമ്മുടെ കയ്യിൽ വെക്കുന്നത് എന്ന് വെച്ചാല് 10, 20 അങ്ങനെ പല എല്ലാ നോട്ടുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും അല്ലെ. പിന്നെ ചേഞ്ചിനൊക്കെ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ കോയിൻസും നമ്മൾ കയ്യിൽ പിടിക്കണം കേട്ടോ, 1 CHF, 2 CHF അങ്ങനത്തെ കോയിൻസും നമ്മൾ കയ്യിൽ പിടിക്കണം. കാരണം നമുക്ക് എയർപോർട്ടിൽ ട്രോളി എടുക്കാൻ അതൊക്കെ ഈ കോയിൻസ് ആവശ്യമുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ, കോയിൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കറൻസി. പിന്നെ നമ്മൾ കോയിന് വേണ്ടിയിട്ട് കുറേ തപ്പി നടന്നിട്ടാണ് കോയിൻ കിട്ടിയത്. അവിടെ മറ്റേ മെഷീൻസ്, കോയിൻ കിട്ടുന്ന മെഷീൻസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ ഒരു ഇന്ത്യൻ ഫാമിലി അവിടെ നമ്മൾ നിൽക്കണ കണ്ടിട്ട് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുക ചെയ്ത്, അങ്ങനെയാണ് നമുക്ക് കോയിൻ കിട്ടിയത്. അപ്പോൾ കറൻസി, അതാത് രാജ്യത്തെ കറൻസി കൊണ്ടുവരിക, അതിൻ്റെ ഒപ്പം കോയിനും കൂടെ പ്രത്യേകമായിട്ട് കയ്യിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ പാത്രങ്ങളാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അല്ലേ. അപ്പൊ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്, കുക്കർ, ഒരു 3 liter അല്ലെങ്കിൽ 5 liter ഒക്കെ കുക്കർ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടുവരിക. നമുക്കിവിടെ കുക്കർ നോർമൽ ഷോപ്സിലൊന്നും കിട്ടില്ല, ഇന്ത്യൻ ഷോപ്പിൽ പോവുകയാണെങ്കിൽ കിട്ടും, പക്ഷെ അത് ഭയങ്കര റേറ്റും ആയിരിക്കും. എല്ലാ ഇന്ത്യൻ ഷോപ്പിലും കിട്ടില്ല കേട്ടോ, ഏഷ്യൻ ഷോപ്പ് എല്ലാത്തിലൊന്നും കിട്ടില്ല, ചില ഷോപ്സിൽ മാത്രമേ കിട്ടുള്ളൂ കുക്കർ. അപ്പോൾ കുക്കർ എന്താണെങ്കിലും, കുക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കുക്കർ കയ്യിൽ വെക്കാം. അതുപോലെ തന്നെ മിക്സി, മിക്സി നമുക്കിവിടെ കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കര പാടാണ്, അതും നോർമൽ ഷോപ്പുകളിലൊന്നും നമുക്ക് കിട്ടില്ല മിക്സി. അതും നമ്മുടെ ഇന്ത്യൻ ഷോപ്പ്, ചില ഷോപ്സിൽ മാത്രമാണ് നമുക്ക് മിക്സിയും കിട്ടുക. അപ്പോൾ മെയിനായിട്ട് വേണ്ട, എൻ്റെ ഒരു ഇതിൽ മെയിനായിട്ട് വേണ്ട രണ്ട് സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത് മിക്സി. മിക്സി യൂസ് ചെയ്യുന്നവരാണ്, ഇപ്പം നമ്മൾ ദോശ ഇഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് മിക്സി ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ മിക്സിയും അതുപോലെ തന്നെ കുക്കറും. അപ്പോൾ കുക്കറൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മറ്റേ വാഷറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 2 എണ്ണമൊക്കെ എക്സ്ട്രാ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത് കേടാവുക വല്ലതും
ചീത്തയാവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാലോ, കാരണം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടില്ല. അപ്പൊ വാഷർ ഒരു രണ്ടെണ്ണം ഒക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പാത്രങ്ങൾ വാങ്ങുമ്പോൾ, ഇപ്പൊ കുക്കറാണെങ്കിലും പാത്രങ്ങളൊക്കെ വാങ്ങുവാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടി പരന്നിട്ടുള്ള പാത്രങ്ങളായിരിക്കും നമ്മൾ വാങ്ങാൻ. കാരണം ഇവിടെ നമുക്കുള്ള കുക്കിംഗ് റേഞ്ച് ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് ആണ്, നമ്മുടെ ഗ്യാസ് അല്ല നോർമലി ഉണ്ടാവുക. മിക്കവാറും എല്ലാ ബിൽഡിങ്ങിലും തന്നെ ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പരന്നിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പുതിയതായിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അടി പരന്നിരിക്കുന്ന പാത്രങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൽ സേഫ് ആയിട്ടുള്ള പാത്രങ്ങളില്ലേ, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നോക്കി വാങ്ങാം. പിന്നെ ആണെങ്കിൽ നമുക്ക് പിന്നെ പുട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാല് പുട്ടിന്റെ കുറ്റി വാങ്ങിച്ചിട്ട് വരും. അപ്പൊ നമ്മള് UAE-യിലായിരുന്നപ്പോഴും മറ്റേ വലിയ നീളത്തിലുള്ള കുറ്റിയല്ല, മറ്റേ ചിരട്ടപ്പുട്ടിന്റെ പോലത്തെ ഒരു അച്ചി ഉണ്ടല്ലോ, ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനത്തെ പുട്ടിന്റെ കുറ്റിയാണ്, കുറ്റിയല്ല ആ സാധനമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോർമലി കുക്കറിലൊക്കെ നമുക്കത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അതാണ്. അപ്പൊ പുട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പുട്ടുകുറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിരട്ടപ്പുട്ടിന്റെ പോലത്തെ ചെറുതുണ്ടല്ലോ, അത് വാങ്ങിച്ചുകൊണ്ട് വരാം. അതുപോലെ തന്നെ ഇഡലി ചെമ്പ്, നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ വട്ടയപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഇഡലി ചെമ്പും കൂടെ ഉള്ളത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം അതിനകത്ത് തന്നെ പോകുമല്ലോ, നമ്മുടെ ഇഡലി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ എന്താണ്, ഇടിയപ്പത്തിന്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഇതുണ്ടല്ലോ, അതും അതിന്റെ ചില്ലുകളും ആ സാധനങ്ങളെല്ലാം കൊണ്ടുവരിക. പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനം പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ അതും കൂടെ കൊണ്ടുവരിക കേട്ടോ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാനുകള്, ദോശ ഉണ്ടാക്കുന്ന പാൻ അല്ലെങ്കിൽ കുക്കിംഗ് പാൻ, അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഏകദേശം നാട്ടിലേക്കാൾ എന്താണെങ്കിലും റേറ്റ് കൂടുതലായിരിക്കും, എങ്കിലും നമുക്കത് ഇവിടെ അവൈലബിൾ ആണ്. നോർമൽ കടകളിൽ പോയാലും നമുക്കത് ആ സാധനങ്ങളെല്ലാം കിട്ടും. പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണുകള്, അതുപോലെ തന്നെ തവി, കയ്യിലൊക്കെ ഇല്ലേ കറി ഇളക്കാനുള്ള കയ്യിലുകൾ, അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വെയിറ്റ് നമുക്കിപ്പോ അലോ ചെയ്യുന്നുണ്ട്, നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ അത്ര അത്യാവശ്യമില്ല, ഏറ്റവും അത്യാവശ്യമുള്ള നമ്മുടെ കുക്കർ, ഇഡലിച്ചെമ്പ്, ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടാൻ പാടുള്ളത്. മിക്സി, ഈ സംഭവങ്ങളൊക്കെയാണ്. ബാക്കി സാധനങ്ങൾ നമുക്കിവിടെ നോർമലി എല്ലാ കടകളിൽ നിന്നും കിട്ടും. ഇനി നമ്മള് ഫുഡിന്റെ സെക്ഷൻ, അപ്പൊ പാത്രങ്ങൾ ഇത്രയാണേ. അപ്പൊ ഇനി നമ്മൾ ഫുഡിന്റെ സെക്ഷനിലോട്ട് കയറുകയാണെങ്കിൽ അരികള് എല്ലാം നമുക്ക് ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും. അരിയൊക്കെ നമുക്ക് ഒരുപാട് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇച്ചിരി പാടാണല്ലേ, കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരുപാട് എമൗണ്ട് ഒന്നും നമുക്ക് അരികളൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതെല്ലാം നമുക്ക് ഏഷ്യൻ ഷോപ്പിൽ കിട്ടും. നമ്മുടെ മട്ടരി, അതുപോലെ തന്നെ പച്ചരി, എല്ലാ അരികളും നമുക്ക് ഏഷ്യൻ ഷോപ്പിൽ കിട്ടും. പിന്നെയുള്ളതെന്ന് വെച്ചാല് സ്പൈസസ്. സ്പൈസസ് ഒക്കെ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയായിരിക്കും നല്ലത്, കാരണം ക്വാളിറ്റി നല്ലത് നാട്ടിൽ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റേറ്റും ഇവിടെ ഭയങ്കര കൂടുതലായിരിക്കും. നോർമൽ ഷോപ്പിൽ സ്പൈസസ് ഒന്നും കിട്ടില്ല. അപ്പൊ കൂടുതലായിട്ടും നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, ഈ സംഭവങ്ങളൊക്കെയാണല്ലോ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടാണേലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. വീട്ടിൽ പൊടിച്ച സാധനങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ അതല്ലാണ്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്കായ, ജീരകം, പിന്നെ പുളി, കൊടംപുളി, വാളംപുളി, ഈ സംഭവങ്ങളൊക്കെ നാട്ടിൽ നിന്ന് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കാം. കൊടംപുളി ഞാനിവിടെ കണ്ടില്ല, പക്ഷെ വാളംപുളി ഒക്കെ ഞാൻ ഏഷ്യൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടു. ഇനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ കൊടംപുളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി ഈ മസാലകളെല്ലാം ഏഷ്യൻ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കാരണം വന്ന് എത്തുമ്പോൾ തന്നെ ഈ സാധനങ്ങൾ നമ്മൾ കട കണ്ടുപിടിച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് സാമ്പാർ പൊടി, രസപ്പൊടി അതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും കൊണ്ടുവരാം കേട്ടോ. സാമ്പാർ പൊടിയൊക്കെ കൊണ്ടുവരാം. പിന്നെ മുളക് പൊടി, മറ്റേ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കൂടെ കൊണ്ടുവന്നോളൂ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കാശ്മീരി ചില്ലി കൊണ്ടുവരാനായിട്ട് മറന്നുപോയി. നോർമൽ ചില്ലി മാത്രം, നോർമൽ മുളക് പൊടി മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത്. കാശ്മീരി മുളക് പൊടി കൊണ്ടുവരാനായിട്ട് മറന്നുപോയി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര കൂടുതലാണ് റേറ്റ്.
അപ്പൊ അത് കൊണ്ടുവരിക. പിന്നെ ചായയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചായപ്പൊടിയും കൂടെ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. കോഫിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് നോർമൽ റേറ്റിന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ചായ കുറച്ച് പാടാണ്, അതുപോലെ റേറ്റും കൂടുതലായിരിക്കും. അപ്പൊ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായപ്പൊടിയും കൂടെ കൊണ്ടുവരും കേട്ടോ. ഇനി നമുക്ക് മെഡിസിൻസ് നോക്കാം. അപ്പൊ സ്ഥിരമായിട്ട് ഏതെങ്കിലും മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണോ നിങ്ങളെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ആ മെഡിസിൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാരസെറ്റമോള് അതുപോലെ തന്നെ എന്താ നമ്മുടെ സെട്രിസിൻ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ അത് നമ്മൾ ബില്ല് വെച്ചാൽ മതി. അത് കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പാരസെറ്റമോൾ അതുപോലെ തന്നെ ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ എപ്പോഴും മാറി മാറി വരുന്നത് കൊണ്ട് നമുക്ക് ഈ മെഡിസിൻ അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ കൈ പിടിക്കും നല്ലതായിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ ആണെങ്കിൽ 2 ദിവസത്തേക്കും കുറെ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, അത് കഴിഞ്ഞിപ്പോ 2 ദിവസം നല്ല വെയിലായി. അങ്ങനെ നമ്മളൊക്കെ ഇപ്പൊ പനിയടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ അമ്മുവിനും നോർമലി ഞാൻ ഹോമിയോ മെഡിസിൻ ആണ് കൊടുക്കാറുള്ളത്. അപ്പം അത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് അമ്മുവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മെഡിസിന് അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കൊണ്ടുവരിക. കാരണം പെട്ടെന്ന് നമുക്ക് നാട്ടിലെ പോലെ ഹോസ്പിറ്റലിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ ചെല്ലാൻ ഇച്ചിരി പാടായിരിക്കും. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണാനൊക്കെ നമുക്ക് പാടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു പൊടിക്കൈന്നാണല്ലോ നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമൊക്കെ വരികയാണെങ്കിലുള്ള പാരസെറ്റമോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡേഡ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞു മുറിവുകളൊക്കെ വന്നാൽ യൂസ് ചെയ്യാനുള്ള ബാൻഡേഡുകൾ, അതുപോലെ തന്നെ ബാൻഡേജ്, പിന്നെ കോട്ടൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിനകത്ത് വരുന്നതിനാണ് നമ്മുടെ വിക്സ്, അതുപോലെ തന്നെ എന്താണ് ഇതില്ലേ ആക്സോയില്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതും കൂടെ വെക്കാൻ മറക്കണ്ട കേട്ടോ. ഡ്രസ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ നോർമലി എല്ലാ ഡ്രസ്സുകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അധികം ഡ്രസ്സുകൾ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നോർമലി യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും കൊണ്ടുവരാം. അപ്പം ഇങ്ങോട്ട് വേണ്ടി പുതിയതായിട്ട് ഡ്രസ്സുകൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഡ്രസ്സുകളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ പല സീസൺ വെദർ പല ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഓട്ടം, വിന്റർ, സമ്മർ എല്ലാ സീസണും നമുക്ക് കറക്റ്റായിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് അതാത് സീസണുള്ള ഡ്രസ്സുകൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ സമ്മറിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നോർമലി നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ടീഷർട്ടുകളും ജീൻസും അതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചുരിദാർ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതെല്ലാം നമുക്കിവിടെ സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം വിന്റർ ടൈമിലാണ് നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരിക. കാരണം വരുമ്പോൾ തന്നെ നമുക്ക് പോയി ഷോപ്പ് ചെയ്യാനൊക്കെ പാടായിരിക്കുമല്ലോ. അതേസമയം സമ്മറിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വിന്റർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഇവിടുത്തെ വെതറിന് പറ്റിയ ക്വാളിറ്റി ഉള്ള വിന്റർ ഡ്രസ്സുകൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മൾ വന്നത് വിന്റർ ടൈമിലായിരുന്നു, ജനുവരിയിലാണ് നമ്മൾ വന്നത്. അപ്പൊ ഇവിടെ വിന്റർ ടൈം ആയിരുന്നു. അപ്പൊ നമ്മൾ ദുബായിൽ നിന്ന് വന്നതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ തെർമൽസ് അതുപോലെ തന്നെ നമ്മുടെ ജാക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടാണ് വന്നത്, നമ്മൾ വിന്ററിൽ വന്നതുകൊണ്ട്. അതേസമയം നിങ്ങൾ സമ്മറിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് വാങ്ങുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് സോക്സ്, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ്, പിന്നെ നമുക്ക് ഗ്ലൗസ്, വിന്ററിലൊക്കെ നമുക്ക് എന്താണെങ്കിലും ഗ്ലൗസ് വേണ്ടിവരും, നല്ല തണുപ്പായിരിക്കും. അതുപോലെ ഗ്ലൗസ്, പിന്നെ നമ്മുടെ സ്കൾ ക്യാപ്പില്ലേ, അതൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വിന്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കൂ. പിന്നെ നമുക്ക് ഡ്രസ്സിന്റെ വരുന്നത് നമ്മുടെ സാരി, അതുപോലെ ആണുങ്ങൾക്കാണെങ്കിൽ മുണ്ട്, ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഉടുക്കാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ വിഷു അങ്ങനത്തെ സെലിബ്രേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സ് ഒരു ജോഡിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഇപ്പം എന്തെങ്കിലും അസോസിയേഷന്റെ പരിപാടികളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിൽ നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളും കൂടെ നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ അതിനുള്ള ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ കൊണ്ടുവരിക. പിന്നെ ടവൽസ് ഒക്കെ
നമ്മുടെ ബാത്ത് ടവലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബാത്ത് ടവലൊക്കെ ആണെങ്കിൽ ഇവിടെ കിട്ടും, പക്ഷെ നമ്മൾ നോർമലി ഫസ്റ്റ് യൂസ് തന്നെ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊന്നും വാങ്ങുന്നില്ലല്ലോ. അപ്പൊ ഒരു ബാത്ത് ടവല് കയ്യിൽ വയ്ക്കുക. അതുപോലെ തോർത്തൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തോർത്തൊന്നും നമുക്കിവിടെ കിട്ടില്ല, അപ്പോൾ തോർത്ത് കൊണ്ടുവരിക. യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തോർത്ത് കൊണ്ടുവരിക. നമ്മളപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട സാധനം നമ്മുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ് കേട്ടോ. അതെ, ഞാനിവിടെ ഇതേത് കണ്ടോ, നമ്മൾ പക്ഷെ ഇത് ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ്. ഈ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അഡാപ്റ്റേഴ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒരെണ്ണം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ചാർജർ, നമ്മുടെ ലാപ്ടോപ്പിന്റെ ചാർജേഴ്സ്, ഫോണിന്റെ ചാർജർ, അതുപോലെ മിക്സിയൊക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരണേന്ന് വെച്ചാൽ നമുക്ക് യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്താണെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് യൂണിവേഴ്സൽ അഡാപ്റ്ററും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അതേ ഇത് കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇവിടെ എല്ലാവരും എന്താണ് വാഷ്റൂമില് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ ജെറ്റ് സ്പ്രേ, അങ്ങനെയാണ് അതിനെ പറയാം, കറക്റ്റ് പേര് എനിക്ക് അറിയില്ല. നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന വാഷ്റൂമിൽ യൂസ് ചെയ്യുന്നത്, അപ്പൊ അത് നമുക്ക് ഇവിടുത്തെ വാഷ്റൂമുകളിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് യൂറോപ്യൻസ് എല്ലാവരും, നമുക്ക് അറിയാലോ. അപ്പൊ ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതാണ് സാധനം. അപ്പൊ ഇതുണ്ടോ, ഇതിനൊരു ക്യാപ്പ് ഉണ്ട്, അയ്യോ ക്യാപ്പ് തഴുപ്പ്, ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ആക്കി വെക്കാം. അപ്പൊ ഇത് പോർട്ടബിൾ ആണ്, നമുക്കിപ്പോ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ വാഷ്റൂമുകളിലൊന്നും തന്നെ മറ്റേ ജെറ്റ് സ്പ്രേ ഉണ്ടാവില്ല, ടിഷ്യൂ മാത്രമായിരിക്കും. അപ്പോൾ ഈ സാധനം കൂടി നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അത് അത്യാവശ്യമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ശീലിച്ചതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും നമുക്ക് ടിഷ്യൂ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മറക്കാതെ, ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ആമസോണിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ ഇതും കൂടെ മറക്കാതെ കൊണ്ട്. പിന്നെ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്ററി പാഡ് അല്ലെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ്, ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. കാരണം പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് കൊണ്ടുവരാനല്ല, ഒരു പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാനുള്ളതാണെങ്കിലും ഒരു പാക്കറ്റ് ആണെങ്കിലും സാനിറ്ററി പാഡ് നമ്മൾ കൊണ്ടുവരാം. പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ബ്രഷ്, പേസ്റ്റ് ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ ഒരു പേസ്റ്റും ഒരു ബ്രഷും നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. പിന്നെ ആണെങ്കിൽ സോപ്പ്, നമ്മുടെ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ സോപ്പുകൾ കുറച്ച് കുറവാണ്, ഇവിടെ കൂടുതലും ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോപ്പ് യൂസ് ചെയ്യണം എന്ന് ഉള്ള ആളാണെങ്കിൽ കുറച്ച് സോപ്പുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സോപ്പ് കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷെ സോപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് കുറവാണ്. ബോഡി വാഷാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. പിന്നെ നമുക്ക് നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് കാച്ചി എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ തലയിൽ യൂസ് ചെയ്യുന്ന, മുടിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഉള്ള എണ്ണകൾ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് അങ്ങനത്തെ എണ്ണകളൊന്നും കിട്ടില്ലല്ലോ. ഹെയർ കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണകൾ, നമ്മളിപ്പോൾ കാച്ചി എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊന്നും നമുക്കിവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ എണ്ണകൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ബോഡി ലോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ക്രീം അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും മറക്കാതെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഷാംപൂ ഒക്കെ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാംപൂ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ബ്രാൻഡ് ഇവിടെ കിട്ടാത്തതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതും കൂടെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉള്ള മെയിൻ ഒരു പ്രശ്നം, നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് താര, നമ്മുടെ തലയിൽ എപ്പോഴും ഒരു വെള്ളപ്പൊടി പോലെ ഉണ്ടാവും. അപ്പൊ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ ബോഡി ലോഷൻ, നമ്മുടെ സ്കിന്നും എപ്പോഴും ഡ്രൈ ആയിരിക്കും. അപ്പോൾ ബോഡി ലോഷൻ, അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രീമുകൾ, സെറം, അങ്ങനെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ കോസ്മെറ്റിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ കൊണ്ടുവരിക. പിന്നെ ഒരു കാര്യം, നമ്മുടെ അംബർല കൊട, അത് നിങ്ങൾ ഒരെണ്ണം കൊണ്ടുവരുന്ന നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ ക്വാളിറ്റി എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇവിടെ നല്ല മഴയും മഴയോടൊപ്പം തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ അത്ര ബലമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്തി ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയത് എന്ന്. അപ്പൊ നമ്മുടെ കുടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല മഴയൊക്കെ ആ സമയത്തുള്ളത് കൊണ്ട് നമ്മളിവിടെ നിന്ന് കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആ കുടയുടെ അത്ര ബലം ഇവിടുത്തെ കുടയ്ക്കില്ല. അപ്പൊ ഒരു കുടയും കൂടെ ഉള്ളത് നല്ലതായിരിക്കും.
പിന്നെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് കൊണ്ടുവരാൻ പറ്റുന്നത് കൂടുതലായിരിക്കുമല്ലോ. ഇപ്പൊ രണ്ടു പേര് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ 3 പേര് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ലഗേജും കൂടുതലായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പൊ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ താമസിക്കുന്ന അക്കോമഡേഷനും മിക്കവാറും ഷെയറിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്സി കുക്കർ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാച്ചിലർ ആയിട്ടായിരിക്കുമല്ലോ വരിക. അപ്പൊ നിങ്ങൾ താമസിക്കുന്നതും ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ കൂടെ ഇന്ത്യൻ ആൾക്കാരുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് അന്വേഷിച്ചിട്ട് കൊണ്ടുവരിക. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് വേണ്ടിവരും ഈ മിക്സി കുക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് എന്താണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.